ഷിജീൻ ക്രിസ്ത്യൻ, നോക്ക്, ഫിഫ റാങ്കിങ്ങിൽ അർജൻറ്റീന മൂന്നാമതാണ്, സൗദി അറേബ്യ 51-ാം സ്ഥാനത്താണ്. കളിയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പന്തടക്കം 69% അർജൻറ്റീനക്കൊപ്പം, സൗദിയോടൊപ്പം വെറും 31% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നത്. അർജൻറ്റീന നടത്തിയത് 9 ഗോൾ ശ്രമങ്ങൾ, 5 അതിൽ ഓൺ ടാർഗറ്റാണ്. സൗദി നടത്തിയത് 3 ഗോൾ ശ്രമമാണ്, അതിൽ 2 ഗോളാവുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. കോർണർ നോക്കിയാൽ അർജൻറ്റീന 9, സൗദി 2 എന്നുള്ളതാണ്. ഗോളുകൾ മാത്രമാണ് ഒടുവിൽ എണ്ണപ്പെടുന്നത്. വമ്പൻ ടീമുകളെ തോൽപ്പിക്കാൻ കുഞ്ഞൻ ടീമുകൾക്ക് എളുപ്പമായി മാറുകയാണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു തുല്യ അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ഇന്ന് കളി നടക്കുന്നത് ഖത്തറിലാണ്. ഇപ്പൊ സൗദി അറേബ്യക്ക് ഒരു ഹോം ഗ്രൗണ്ട് പോലെയാണ് ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു ടീം എങ്ങനെ കളിക്കും, എത്ര അവരുടെ കാണികളുടെ മുന്നിൽ കളിക്കുന്ന അതേ ആവേശം തന്നെയാണ് ഖത്തറിലും അവര് കളി കളിച്ചത്. അപ്പൊ ഓരോ നീക്കത്തിലൂടെ സാധിച്ചില്ലല്ലോ, ഏതാണ്ട് ഹോം ഗ്രൗണ്ട് പോലെ അതേ കണ്ടീഷനിൽ കളിക്കാൻ അവർക്ക് കഴിയായിരുന്നു. പക്ഷെ ഇംഗ്ലണ്ടിനോട് നല്ല ഗോൾ വ്യത്യാസത്തിൽ തോറ്റു. അപ്പോഴും 2 ഗോള് തിരിച്ചടിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടെ നമ്മൾ നോക്കണം. ശരിയാണ്, പറഞ്ഞോളൂ സാർ. അപ്പോ അങ്ങനെയുള്ള ഇപ്പോ സൗദി അറേബ്യ ഈ പറഞ്ഞ പോലെ തന്നെ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ അവരുടെ അവരുടെ കാലാവസ്ഥ ഒരു ചെറിയൊരു നിർണായകമായേക്കാം കാര്യം. അപ്പോ അങ്ങനെയുള്ള കളികളൊക്കെ വരുമ്പോ നമ്മൾ അർജന്റീന കുറച്ചും കൂടി നമ്മൾ എന്നുള്ള വാക്ക് വീണ്ടും വന്നു. അർജന്റീന കുറച്ചും കൂടി ഇനിയുള്ള മത്സരങ്ങൾ ഈ 2 മത്സരങ്ങൾ നല്ല രീതിയിൽ ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒരടി കിട്ടിയത് അത് നല്ലതായിട്ട് തന്നെ എടുക്കുക. ഒരു തോൽവി നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയുള്ള കളികളിൽ നിന്ന് മുന്നേറാനായിട്ട് ഈ ഒരു തോൽവി പഠിച്ച് അത് മുന്നേറി അടുത്ത മത്സരങ്ങൾ ജയിച്ച് പിന്നെ അടുത്ത റൗണ്ടിലേക്ക് കടക്കാനാവുമെന്നാണ് ഞാൻ. പക്ഷെ സമീപകാലത്ത് ഏത് ലോകകപ്പിലും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഏത് ഇതേ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ഇന്ന് നമ്മൾ സൗദിയോട് അർജന്റീനയ്ക്ക് കണ്ടിട്ടുള്ള ഈ ഒന്ന് കില്ലർ ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലായ്മ, അല്ലെങ്കിൽ സമനിലയിലേക്ക് എത്തുമ്പോൾ തന്നെ തളർന്നു പോയോ, സൗദി അറേബ്യയോടാണല്ലോ നമ്മൾ സമനിലയിലായിരിക്കുന്നത് എന്ന് പറഞ്ഞ് തളർന്നു പോകുമ്പോൾ സൗദി അറേബ്യ ഒരു ഗോൾ കൂടി അടിച്ച് ലോക ചരിത്രത്തിലെ അട്ടിമറി മത്സരങ്ങളിൽ ഒന്നാക്കി മാറ്റിയാണ്. ഇത് നമ്മൾ പലതവണ കണ്ട, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അർജന്റീനയ്ക്ക് ഇതാണ് അവസ്ഥ. അല്ല, അങ്ങനെ നമുക്ക് കരുതാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈ ലാസ്റ്റ് കളിച്ച 35 മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തോൽവി അറിയാണ്ട് വന്നൊരു ടീം ഈ നമ്മള് നമ്മുടെ ഒരു വിശ്വാസത്തെ മറികടക്കുന്ന രീതിയിലൊരു പ്രകടനം സൗദിയിൽ നിന്ന് വന്നപ്പോഴുള്ള ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു കളിയുടെ ഈ വൻ തോൽവിയിലേക്ക് വീഴാനുള്ള സാഹചര്യം കൂടി ഉണ്ടായത്. അപ്പോൾ ആ സൗദിയെ നമ്മള് ആ സൗദിയായിട്ട് കാണാതെ ഏതോ ഒരു ചെറിയൊരു ടീമായിട്ട് കണ്ടതിന്റെ പുറത്ത് വന്നതിന്റെ ഒരു ഒരു റിസൾട്ട് ആണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. റജ റിസ്വാൻ, നോക്ക്, 21 ഫൗളാണ് സൗദി കമ്മിറ്റ് ചെയ്തത്, അർജന്റീന 6 മാത്രമേ ഉള്ളൂ. സൗദിയുടെ ഫിസിക്കൽ ചലഞ്ചുകൾ എത്രത്തോളം നിർണായകമായി എന്നാണ് വിലയിരുത്താനാവുക? സൗദിക്ക് ലഭിച്ച 6 മഞ്ഞക്കാർഡുകൾ അവരുടെ ടാക്ടിക്സിന്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? തീർച്ചയായും അത് അവരുടെ അത് പ്യുവർലി അവരുടെ ടാക്ടിക്സിന്റെ ഭാഗമാണ്. കാരണം അതിന്റെ ഫലമാണ് അവർക്ക് കിട്ടിയത്. ആ 6 യെല്ലോ കാർഡ് അവർ ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല. അവർക്ക് കിട്ടേണ്ട റിസൾട്ട് അവർക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി അവരെ ബാധിക്കാൻ പോകുന്നില്ല. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം അതിൽ അത്രയും ഫൗൾ ചെയ്തു എന്നുള്ളത് ടീമിനെ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ടീമിനെ ആ പ്ലേയേഴ്സിനെ ഇത് ഓപ്പോസിഷനെ ഏത് രീതിയിലെങ്കിലും ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതും അതിലൂടെ അവരെ അൺസെറ്റിൽ ചെയ്യുക എന്നുള്ളതും ആയിരുന്നു അവരെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്ത തരത്തിലുള്ള മനഃപൂർവ്വം ചെയ്ത ഒരുപാട് ഫൗളുകൾ ഉണ്ടായിരുന്നു. ടാക്ടിക്കൽ ഫൗൾ എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അല്ലാതെ അവരെ ഇഞ്ചർ ചെയ്യാനോ അല്ലെ ആ രീതിയിലുള്ള ഫൗളുകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതലും ടാക്ടിക്കൽ ആയിട്ടുള്ള ഫൗളുകൾ, അത് ഫസ്റ്റ് വാർണിംഗ് കിട്ടും, പിന്നെ 2 ചിലപ്പോൾ വാർണിംഗ്, ചിലപ്പോൾ യെല്ലോ കാർഡ്, ആ രീതിയിലുള്ള ടാക്ടിക്കൽ ഫൗളുകളാണ് അവർ കമ്മിറ്റ് ചെയ്തത്. അത് ശരിക്കും അർജന്റീന എന്ന ടീമിനെ ഒരു സ്ട്രിങ്സ് ഓഫ് പാസസ് ഇടാതിരിക്കാൻ വേണ്ടിയും അവര് അവരുടെ പ്ലേയേഴ്സിനുണ്ടാകുന്ന കോൺഫിഡൻസിനെ വന്നാൽ ഇവർ ഇടി വരാൻ പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു മൊമെന്റത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ശക്തമായിട്ട് തന്നെ പ്രതിഫലിച്ചു, നല്ല രീതിയിൽ തന്നെ പ്രതിഫലിച്ചു. സൗദിക്ക് അത് നല്ല രീതിയിൽ തന്നെ അതിന്റെ ഉപകാരം ഉണ്ടായി എന്നാണ് നമുക്ക്.
നമുക്ക് മാച്ചിൽ നിന്ന് കാണാം. എന്നുവെച്ചാൽ ഹെർവ് റെനാർഡിന്റെ എല്ലാ നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു, നല്ല ഹോംവർക്ക് ഉണ്ടായിരുന്നു ഹെർവ് റെനാർഡിന്. അതെ, പുള്ളി ഒരു ടൂർണമെന്റുകൾ എങ്ങനെ കളിക്കണം എന്ന് വ്യക്തമായി ധാരണയുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയുടെ ഹിസ്റ്ററി അറിയാലോ, പുള്ളി അത്രയും ടൂർണമെന്റുകൾക്ക് എങ്ങനെ ടീമുകളെ പ്രിപ്പയർ ചെയ്യണമെന്നും ടൂർണമെന്റിൽ ഒരു കുറെ കൂടി റിയാക്റ്റീവ് കോച്ചസ് ആണ് ഇതിൽ വർക്ക് ചെയ്യുക. അപ്പൊ റിയാക്റ്റീവ് ആയിട്ടുള്ള ഓരോ മാച്ചിനനുസരിച്ചുള്ള അതിൽ നടക്കുന്ന കളികൾ, ഇപ്പൊ 10-15 മിനിറ്റ് പുള്ളി ഫസ്റ്റിൽ ഒരു 10-15 മിനിറ്റ് സൗദി സ്ട്രഗിൾ ചെയ്തു, നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. അത് അവരത് ആ 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അവരത് അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്തു, അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ചെറിയൊരു മിസ്റ്റേക്കുകൾ അവർ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവരിപ്പോ ഇന്ന് അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ബാക്കിനെ ഇറക്കാതെയാണ് അവരിന്ന് കളിച്ചേക്കുന്നത്. അവരുടെ ക്യാപ്റ്റൻ, അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ, അവരുടെ മിഡ്ഫീൽഡിലെ തന്ത്രങ്ങൾ മുഴുവൻ എടുക്കുന്ന അവരുടെ ക്യാപ്റ്റൻ ഇഞ്ചുറി ആയിട്ടാണ് ഇന്ന്. എന്നാലും മെഡിക്കൽ ടീമിന്റെ എന്നാലും എനിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി, ആളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി സബ് വരെ വന്ന ശരിക്ക് ഞാൻ ഇറങ്ങുന്നില്ല എന്ന് പുള്ളി പറഞ്ഞു. എന്നിട്ട് പിന്നെ ആളുടെ ശരീരം ആളെ സമ്മതിക്കാതായപ്പോഴാണ് പുള്ളി കയറി പോകുന്നത്. അതുവരെ സംഭവിച്ചിട്ടും, അങ്ങനെ ഒരു സാഹചര്യം വരെ സംഭവിച്ചിട്ട് പോലും അവരിത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പ്ലേയേഴ്സോ അവരുടെ ഇതൊന്നും അല്ല അവർ നോക്കി. അവർ ആസ് എ യൂണിറ്റ്, ഡിഫൻസ് ഒരു യൂണിറ്റ് ആയിരുന്നു അവർക്ക്, മിഡ്ഫീൽഡ് ഒരു യൂണിറ്റ് ആയിരുന്നു, അതെ പിന്നെ അറ്റാക്ക് ഒരു യൂണിറ്റ് ആയിരുന്നു, ഇവരെല്ലാം കൂടി കൂടി നിന്നിട്ട് ഒരു പ്രോപ്പർ യൂണിറ്റ് ആയിട്ട് തന്നെയായിരുന്നു അവരിന്ന് വർക്ക് ചെയ്തതെന്നും അതിൽ എന്തെല്ലാം പ്രാക്ടിക്കലി ചെയ്യേണ്ടതെന്നും അതെല്ലാം അവർ വളരെ വ്യക്തമായി ചെയ്തു എന്നുള്ളതാണ്. അവർ ബാൻഡർ വരെ ചെയ്യുന്നുണ്ടായിരുന്നു, അവർ ചിരിച്ചുകൊണ്ട് ഫൗൾ ചെയ്ത ശേഷം ചിരിച്ച് പ്ലേസിന്റെ അടുത്ത് പോയിട്ട് കളിയാക്കുന്ന രീതിയിലാക്കുന്ന 2-3 ഇൻസ്റ്റൻസുകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് സ്ലഡ്ജ് ചെയ്യുന്നതാവാം, ഏതൊക്കെ രീതിയിൽ മറ്റേ ടീമിനെ അൺസെറ്റിൽ ചെയ്യാന്നുള്ളത് അവർ പരിപൂർണമായും വിജയിച്ചു എന്നുള്ളതാണ് നമുക്കിത് കാണാൻ പറ്റിയത്.